നമുക്കിത് പോർട്ടിൽ വളരെ എളുപ്പത്തിലുള്ള ഒരു വർക്ക് ചെയ്യാം. വളരെ എളുപ്പം തന്നെ, വളരെ എളുപ്പമാണ്. കാരണം ഇതിപ്പോൾ സാധാരണ പോർട്ടി തന്നെയാണ് ഞാൻ എടുത്തേക്കണത്. ഇതിനകത്ത് ഡിസ്റ്റംബർ അടിച്ചിട്ടുണ്ട്, സാൻഡ് പേപ്പറും പിടിച്ചിട്ടുണ്ട്, പിന്നെ ഫാബ്രിക് പെയിൻറ് തന്നെയാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. നമ്മൾ ഫാബ്രിക് പെയിൻറ് കൂടുതൽ യൂസ് ചെയ്യണേൽ നമുക്കത് ഫസ്റ്റ് ഓഫ് ഓൾ അത് എളുപ്പമാണ് നമുക്ക്. കാരണം ഫാബ്രിക് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ വാഷ് നമുക്ക് ബ്രഷൊക്കെ വാഷ് ചെയ്ത് പെട്ടെന്ന് എടുക്കാം. ഒരു രണ്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാർണിഷ് അടിക്കുന്നതുകൊണ്ട് ഫാബ്രിക് പെയിൻറ് ആയിരിക്കും എപ്പോഴും കുറച്ച് ഭംഗി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഫാബ്രിക് പെയിൻറ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ മെറ്റാലിക് കളറാണ് അടിച്ചിരിക്കുന്നത്, യെല്ലോ കളറിൽ. രണ്ട് കോട്ട് അടിക്കേണ്ടി വരും. ഇത് പെയിൻറ് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് എടുക്കണം. ക്ലോത്ത് നമ്മൾക്ക് ഒരു കോട്ടൺ തനിയെ എടുക്കണ്ട, പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളൊരു തുണി എടുക്കണമായിരിക്കും നല്ലത്. കോട്ടൺ ആകുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കുറച്ചൊരു പോളിസ്റ്റർ മിക്സ് വരുമ്പം അത് കുറച്ച് കട്ടിയും കുറവായിരിക്കും. നമ്മൾ എന്നിട്ട് ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫെവിക്കോട് മുക്കിയാണ് നമ്മൾ അതിന് സ്റ്റിഫാക്കണത്. അപ്പോൾ നമുക്ക് പോളിസ്റ്റർ ആകുമ്പോൾ കുഴപ്പമില്ല. അത് നമ്മളിതിന് ഫെവിക്കോട് മിക്സ് ചെയ്യണത്. ഇതിപ്പോൾ ഒരു ചെറിയൊരു പീസാണ്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് വളരെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അളന്നെടുക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെവിക്കോൾ എടുക്കുന്നത് സെയിം അളവിൽ തന്നെയാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. തുണി എപ്പോഴും നമ്മൾ ഫെവിക്കോൾ സ്റ്റാർച്ച് ചെയ്യാൻ നേരത്ത്, അത് എന്താവശ്യത്തിനാണെങ്കിലും നമ്മളിപ്പോൾ ഇത് ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കാനാണ്, എന്താവശ്യത്തിനാണെങ്കിലും നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വലായിട്ട് തന്നെ നമ്മൾ, അല്ലെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിട്ടാണെങ്കിലും വെള്ളം അത്ര എടുത്താൽ മതി. ഞാൻ ശർബൽ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ 5 ml ആണ് എടുത്തേക്കുന്നത്. ഒരു 5 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു പാത്രത്തിലിട്ട് തന്നെ ആദ്യം തന്നെ അതിനെ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമാണ് ക്ലോത്ത് നമ്മളതിൽ മുക്കി വയ്ക്കാൻ പാടുള്ളൂ. കാരണം നന്നായിട്ട് മിക്സ് ആക്കണം, അല്ലെങ്കിൽ ആ ഫെവിക്കോൾ അത് പലയിടത്തായിട്ട് അത് ക്ലോത്തിൽ പിടിച്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ വെള്ളം പോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പം ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ, കാരണം ക്ലോത്ത് ഇത്ര ഉള്ളതുകൊണ്ട് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എക്സസ് ആയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വളരെ കുറച്ചെടുക്കുന്നത്. നമ്മൾ കുറേ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിങ്ങനെ എടുത്ത് അതിൻ്റെ പിന്നെ അത് ബാക്കി മുഴുവനും പോകുമ്പോൾ ഫെവിക്കോൾ അത്രയും നമുക്കതിന് പിടിക്കില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ, വലിയ പീസൊക്കെ എടുക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് വേണം അതിനെ ഡ്രൈ ആക്കാനായിട്ട്. പിന്നെ വെയിലധികം കൊള്ളിക്കേണ്ട, നമുക്ക് തണലത്തിട്ട് ഉണക്കണമാണ് നല്ലത്. വെയിൽ കൊള്ളാണ്ട് തണലത്ത് കിടന്ന് കാറ്റുകൊണ്ട് ഉണങ്ങുമ്പോൾ നല്ല രസമായിട്ടത് വരും. വെയിലാകുമ്പോഴത്തേക്കത് വല്ലാണ്ട് സ്റ്റിഫായി പോകും. മറ്റത് നമ്മൾക്കത് അത്ര സ്റ്റിഫാവുകയില്ല, നമ്മൾ ഫെവിക്കോൾ നന്നായിട്ട് പിടിക്കുകയും ചെയ്യുന്ന ഇതുപോലെ ക്ലിപ്പിട്ട് ഉണക്കണം. പിന്നെ നമ്മളിങ്ങനെ അഴയിലോട്ട് ഇങ്ങനെ മടക്കി വന്നിട്ട് ഉണക്കരുത്. ഇങ്ങനെ മടക്കിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് രണ്ടും കൂടെ സ്റ്റിഫായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കളഞ്ഞ് രണ്ടാമത് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ക്ലിപ്പിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം, തണലത്ത് കാറ്റ് കൊള്ളിച്ച് ഉണക്കിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ സ്റ്റിഫായിട്ടുണ്ട്, ഇത് ഉണക്കിയെടുത്ത പീസാണിത്. ഇത്രയും സ്റ്റിഫായിട്ട് കിട്ടും നമുക്ക്. ഇതൊരു ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ സ്റ്റിഫായിട്ടിരിക്കണം, നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ഫ്ലവറായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇതുപോലെ ഒരു പീസിന് ഇങ്ങോട്ട് എടുക്കുക. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു പീസ് നമ്മളെങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഇതിനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒത്തിരി ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. നല്ലോണം ഇങ്ങനെ പെറ്റലിൻ്റെ അരികി ചേർത്ത് നല്ലോണം കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് ഓരോ ഫ്ലവേഴ്സായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിൻ്റെ സൈസൊക്കെ അനുസരിച്ച് വേണം ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ വലിയ ഫ്ലവറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങോട്ട് സ്റ്റിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കാരണം ഈ പോട്ട് എപ്പോഴും ഒരു കർവ് ഷേപ്പിലായിരിക്കും. അപ്പോൾ നമ്മളത് അനുസരിച്ച് വലിയ ഫ്ലവറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. നമുക്ക് പെറ്റലിലേക്ക് തന്നെ തേച്ച് കൊടുക്കാം. കാരണം അത് സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. അരികിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം. കാരണം നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ സാധാരണ അബദ്ധം പറ്റില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരികിൽ ഫെവിക്കോൾ ഇല്ലാണ്ടാവുമ്പോൾ അത് പിന്നെ അത് ഒട്ടാണ്ട് വരും. അങ്ങനെയാണെങ്കിലും അതൊക്കെ ബ്രഷ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു നമ്മളൊരു ഗ്യാപ്പിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗ്യാപ്പിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കാം, അത്രേ ഉള്ളൂ. അത്യാവശ്യം ഗ്യാപ്പിട്ടാണ് ചെയ്തേക്കണത്. വല്ലാണ്ട് മുട്ടിച്ചൂടി ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമുക്കിപ്പോൾ ഒരു ഫ്ലവർ, ഒരു ലീഫ്, അങ്ങനെ ഒറ്റ പീസായിട്ട് ഒരു ഒരു ഡിസൈൻ അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ മുകളിലേക്ക് ഞാനൊന്നും ചെയ്യണില്ല. ഇപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ വേറെ ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതൊരു ഭംഗിക്ക് ഒന്നും ചെയ്യണില്ല. ഇതും ഫാബ്രിക് പെയിൻറ് തന്നെയാണ് ബ്ലാക്ക് അടിച്ചിരിക്കുന്നത്, ഇവിടെ റെഡ് ഫാബ്രിക് പെയിൻ്റ് ആണ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇതിന് നമുക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ വാർണിഷ് അടിക്കണം. കാരണം ക്ലിയർ വാർണിഷ് അടിക്കുമ്പോഴാണ് അതിന് ഭംഗി വരുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു പ്രൊട്ടക്ഷനും കൂടിയാണ്. നമുക്ക് വാഷ് ചെയ്യാം, വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്കതിനെ വീണ്ടും എടുത്ത് വാഷ് ചെയ്ത് ക്ലിയർ വാർണിഷ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പോട്ട് ചെയ്തതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടും. പിന്നെ ക്ലിയർ വാർണിഷ് അടിച്ച് കഴിയുമ്പോഴാണ് അതിനൊരു ഗ്ലോസി ലുക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇത് മെറ്റാലിക് പെയിൻ്റ് ആണ് എന്നാൽ പോലും വാർണിഷ് അടിച്ച് കഴിയുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ക്ലോത്തിൽ നമുക്ക് നേരിട്ട് വാർണിഷ് അടിക്കാം. കാരണം നമ്മൾ ക്ലോത്ത് ഓൾറെഡി ഫുൾ ഫെവിക്കോളിലാണ് നമ്മളത് ഉണക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ക്ലിയർ വാർണിഷ് നേരെ മുകളിലേക്ക് അടിച്ചാലും അതൊട്ടും ഡാമേജ് ആവില്ല, നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് ക്ലിയർ വാർണിഷ് അടിച്ചത്. ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ മുകളിൽ കൂടെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കുറച്ചും കൂടെ ഭംഗി വയ്ക്കും ഫ്ലവറിന്. പക്ഷേ സാധാരണ ഒരാൾക്ക് ഒരു സംശയം ഉണ്ട്, ക്ലിയർ വാർണിഷ് അടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വെറ്റായി പോകും. അപ്പോൾ പേപ്പറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് ഡാമേജ് ആയി പോകും. ഇതിപ്പോൾ ഈ ക്ലോത്ത് ആണെങ്കിലും ഓക്കെ, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ക്ലോത്തിൽ നമ്മൾ ഫെവിക്കോൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിന് കുഴപ്പമില്ല. ഇപ്പം ഞാൻ വാർണിഷ് അടിച്ചിട്ടുണ്ട് മുഴുവനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നമ്മൾ ഫസ്റ്റ് ചെയ്തതും വാർണിഷ് അടിച്ചപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ടത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.